നിറക്കൂട്ടിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ അവസാനം പറഞ്ഞ പോലെ ഈ ആലു പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഇത് നോർത്ത് ഇന്ത്യൻസിൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. നമ്മളവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന്, പക്ഷേ ബാക്കിയുള്ള നോർത്ത് ഇന്ത്യൻ ഡിഷസ് പോലെയല്ല, ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ ആലു പൊറോട്ട നമ്മുടെ അടുക്കളയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആലു പൊറോട്ടയുടെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ചപ്പാത്തി മാവ് തന്നെയാണ് കേട്ടോ. ഞങ്ങളിവിടെ ടോട്ടൽ 3 കപ്പ് മാവ് എടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ലൂസാണ്, നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് അതേ പരുവത്തിന് കുഴച്ചെടുത്താൽ മതി. ഇതാ നമ്മുടെ മാവ് പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ പരത്തി എടുക്കുമ്പം ഒട്ടിപ്പിടിക്കും, ടൈറ്റായി പോയി കഴിഞ്ഞാൽ ചപ്പാത്തി സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാം. ഇതാ കിഴങ്ങ് നല്ല പരുവത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട്. 4 വിസിലടുപ്പിച്ചു. കിഴങ്ങ് നല്ലപോലെ വേവിച്ചെടുക്കണം, കാരണം നമുക്ക് ഉടച്ചെടുക്കാനുള്ളതാണ്. ഉടച്ചെടുക്കുമ്പം ഒരു ശകലം പോലും വേവാത്ത കഷ്ണങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഈ കിഴങ്ങ് ഒരു ഏകദേശം ഒരു 15 മിനിറ്റോളം തണുക്കാൻ വെച്ച ശേഷം നമുക്ക് അതിൻ്റെ തൊലി ഒന്ന് പൊളിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് ഉടച്ചെടുക്കണം. ഇനി നമുക്ക് ഈ കിഴങ്ങ് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. നിങ്ങൾക്ക് കൈ വെച്ചോ തവി വെച്ചോ എന്ത് വെച്ച് വേണേലും ഉടച്ചെടുക്കാം. എന്തായാലും അതിൽ വലിയ കഷ്ണങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതെന്തെത്ര നിർബന്ധമായിട്ട് എങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളൂ. ശരിക്കും പറഞ്ഞത് നമ്മുടെ മസാല ദോശ പോലെ തന്നെയുള്ള ഒരു ഡിഷാണ് കേട്ടോ. അത് ദോശ, ഇത് ചപ്പാത്തി, അത്രയുള്ള വ്യത്യാസം. പിന്നെ അതിലെ മസാലയ്ക്കകത്തുള്ള കിഴങ്ങ് കുറച്ച് വലുതായിട്ട് കിടന്നാലും കുഴപ്പമില്ല. ഇതിൽ നല്ല പേസ്റ്റ് പരുവത്തിലായിരിക്കണം, കാരണം നമ്മൾ ചപ്പാത്തിക്കകത്ത് ഇത് വെച്ചിട്ട് പരത്തി എടുക്കുമ്പോൾ അല്ലെങ്കിൽ കറക്റ്റായിട്ട് കിട്ടത്തില്ല. നമുക്കിനി മസാല റെഡിയാക്കാം. അതിനായിട്ട് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ആലു പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാനേ പാടില്ല. എന്ത് കാര്യത്തിനാണെങ്കിലും പാം ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്നേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എണ്ണ നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി ഇടാം. ഇതിൽ മുളക് പൊടി ചേർക്കില്ല, അതുകൊണ്ട് കുറച്ച് പച്ചമുളക് അരിഞ്ഞിടുക. അത് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞങ്ങളിപ്പം നല്ല എരിവുള്ള മുളകായതുകൊണ്ട് 3 എണ്ണം എടുക്കുന്നുള്ളൂ. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി 2 സവാള അരിഞ്ഞതോടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് മസാലയ്ക്ക് മൊത്തത്തിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. സവാള ഏകദേശം വഴന്ന് കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ച മണം മാറുന്നിടം വരെ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഇട്ട് കൊടുക്കാം. കിഴങ്ങ് ഓൾറെഡി വെന്തതാണ്, നമുക്കിനിയും ജസ്റ്റ് ഇതിലോട്ട് മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പിടിപ്പിച്ചു കൊടുത്താൽ മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ മിക്സ് നമ്മുടെ ചപ്പാത്തിക്കകത്ത് എങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണമെന്ന് നോക്കാം. നമ്മൾ നോർമൽ ചപ്പാത്തി പരത്താൻ വേണ്ടി ചെയ്യുന്ന പോലെ ബോൾസ് ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇത് പരുവത്തിന് പരത്തിയെടുത്ത ശേഷം അതിലോട്ട് നമ്മുടെ മസാല ചെറിയൊരു ബോളാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഈ മാവ് കൊണ്ടങ്ങ് പൊതിഞ്ഞു കൊടുക്കുക. ഈ മാവ് ജോയിൻ്റ് ചെയ്യുന്ന ഭാഗം നല്ലപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പരത്തിയെടുക്കുമ്പോൾ അത് മസാല വെളി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ആ മസാല ഫില്ല് ചെയ്ത ബോളൊന്ന് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ നമ്മൾ ആ ജോയിൻ്റ് ചെയ്ത് കൊടുത്ത ഭാഗം അടിയിൽ വരുന്ന പോലെ ഇട്ട് പരത്തുന്നതാവും നല്ലതാകുമ്പോൾ മസാല വെളിയിൽ പോകത്തില്ല. അതേപോലെ ആദ്യം മുതലേ കോല് കൊണ്ട് പരത്താതെ ആദ്യമേ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ചെയ്യാമെങ്കിൽ അതായിരിക്കും നല്ലത്. ഇത് നമ്മൾ നോർമൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചിട്ട് പരത്തിയെടുക്കാൻ പറ്റത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. വേറൊരു രീതിയിലും കൂടെ നമുക്കിത് പരത്തിയെടുക്കാം കേട്ടോ.
അതിനായിട്ട് നമ്മൾ നോർമൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ രണ്ട് ബോൾസ് പരത്തി എടുക്കുക. ഇതുപോലെ രണ്ടെണ്ണം പരത്തിയെടുത്തതിന് ശേഷം അതിൽ ഒരെണ്ണത്തിൻ്റെ മുകളിൽ മസാല വെച്ച് കൊടുക്കുക. എല്ലായിടത്തും ഒരേപോലെ വരുന്ന പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് മസാല ഫില്ല് ചെയ്തതിന് ശേഷം രണ്ടാമത് പരത്തിയ ചപ്പാത്തി എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡ് നല്ലപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ നോർമൽ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ രണ്ട് സൈഡും എണ്ണ തേച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് തൈരും മാങ്ങ അച്ചാറുമാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി മസാല വെക്കുന്നതുകൊണ്ട് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല, ഇത് തന്നെ ധാരാളമാണ്. അതാണ് അതിൻ്റെ കൂടെ കഴിക്കാൻ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്നൊരു ഡിഷായിരിക്കും.